നമ്മളിന്ന് തയ്യാറാക്കാൻ വന്നത് സ്പെഷ്യലൊരു ഷേക്കാണ്. അപ്പോൾ ഈ ചൂടും ക്വാറന്റൈൻ പീരീഡും ഒക്കെ അല്ലേ, വീട്ടിൽ ഇരുന്നങ്ങ് മടുത്ത് സത്യതി. എന്നാൽ നമുക്ക് നല്ല തണുത്ത ഒരു ഷേക്ക് കുടിക്കാം, അതും നല്ല ഇളനീർ ഷേക്ക്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇന്ന് ഇളനീർ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കരിക്ക് എടുത്തിട്ടുണ്ട്. കരിക്ക് നമ്മൾ അത് പൊതിച്ച് അതിൽ വെള്ളവും തേങ്ങയും സെപ്പറേറ്റ് ആക്കി വെച്ചാണിത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബദാം എടുത്തിട്ടുണ്ട്, മിൽമയുടെ പാല്. അതേപോലെ തന്നെ നമ്മൾ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ കരിക്കിൻ വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം മിക്സി ജാറിൻ്റെ അകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കരിക്കിൻ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അത് നമുക്ക് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം, നല്ല ജ്യൂസായിട്ട് ജ്യൂസി ആയിട്ട് അടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കരിക്കിൻ്റെ തേങ്ങാ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതുകൊണ്ട് നമ്മളാദ്യം നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ നമ്മൾ കരിക്കും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താണ് ഇത് അരച്ചെടുത്തേക്കണേ. ഇനി നമുക്കിതിലേക്ക് നമുക്ക് പാകത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിതിലേക്ക് നമുക്ക് പാകത്തിനുള്ള മധുരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ബദാം പരിപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമുക്കിനി ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാരയും ബദാമും കൂടെ ഇട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ തണുപ്പിച്ച് വെച്ചേക്കുന്ന പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാലും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ലേശം ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ കരിക്കിൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കരിക്കിൻ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളതിൻ്റെ മണ്ടയ്ക്ക് ലേശം ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുത്ത്, ഒരു സ്കൂപ്പ് ഐസ്ക്രീമും ഇട്ട് കൊടുത്ത് അതിൻ്റെ മണ്ടയ്ക്കോട്ട് കുറച്ച് ബദാം കൂടെ വിതറി ഇപ്പോഴത്തെ ചൂടിനൊക്കെ നല്ല അടിപൊളി റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല മധുരമാണ്. ഇതിൻ്റെ കൂടെ ഇച്ചിരി തേനും കൂടെ ഒഴിച്ചു കൊടുത്താൽ പൊളിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാർ ചെയ്ത് നോക്കണം. ചൂടിനൊക്കെ ബെസ്റ്റ് ഐറ്റമാണിത്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാർ ചെയ്ത് നോക്കണം. ചൂടുകാലമാണ്, നല്ല അടിപൊളി സാധനമാണ്. കരിക്കിൻ ഷേക്കാണ്, പൊളിക്കും. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാർ ചെയ്ത് നോക്കുക.